ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന ഹിന്ദി ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഗതിവിധി വിധി ഏക്ക് ഗതിവിധി എക് സൂചന ഗൺപടയും ഓർ നീജേതിയെ പ്രശ്നമൊക്കെ ഉത്തരലേഖം എന്താണ് ഗണ്ഡിക വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം സോഹൻ ദസ് തൽക്കാൽ എടുക്കാതെ സോഹൻ എത്ര വയസ്സാണ് ആ പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് സ്കൂട്ടർ ചലാന ഉസ്കാ സ്വപ്നാദ അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ആ സ്കൂട്ടർ ചലാന സ്കൂട്ടർ ഓടിക്കുക എന്നത് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഏകദിനം പിതാക്കി സ്കൂട്ടറിലേക്ക് വഹ് ബാഹർ ഗയാ ഒരു ദിവസം അവനെൻ്റെ അച്ഛൻ്റെ എടുത്ത് പുറത്തേക്ക് പോയി രാസേമേ പത്തേഴ്സേ ടെക്കറാക്കർ നീച്ചേക്കിരാ എന്താണ് ആ വഴിയിൽ എന്താണ് റോഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ആ പത്തർ പത്തർ എന്താണ് കല്ലല്ലേ ഇപ്പം കല്ലുമ്പോൾ തേട്ട് എന്ത് ചെയ്തു ആ സൈക്കിൾ ആ താഴെ വീണു അല്ലേ അവൻ സൈക്കിളിൽ നിന്ന് താഴെ വീണു ഉസ്ക്കെ ചോട്ടിലേക്ക് അവൻ എന്ത് പറ്റി ആ മുറിവ് പറ്റി ഉസി ആസ്പത്താലിലേക്ക് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡാക്ടറിനെ കഹ ഡാക്ടർ ഡോക്ടർ പറഞ്ഞു ബേട്ടാ ദവാ പീക്കർ ആരാം കരു ബേട്ടാ ദവാ പീക്കർ ആരാ ഡോക്ടർ എന്താണ് പറഞ്ഞത് ആ കുട്ടി മരുന്ന് കുടിച്ച് ആ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം സോഹൻ കിത്തിനേ സാൽക്കാലെടുക്കാതെ സോഹൻ കിത്തിനേ സാൽക്കാൽ എടുക്കാതെ എത്ര വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു സാത്ത് ദസ് ഗ്യാര തി സാത്ത് എന്ന് പറഞ്ഞാൽ യെസ് സെവൻ അല്ലേ ദസ് യെസ് ടെൻ ഗ്യാർ എസ് ഇലവൻ ടെൻ ടീ ത്രീ സോഹൻ കിത്തിനേ സാൽക്കാലം എടുക്കാതെ യെസ് നമുക്കറിയാം ദസ് അല്ലേ പത്ത് വയസ്സല്ലേ ഫസ്റ്റ് എന്നെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ സോഹൻ ദസ് ആൽക്കാർ എടുക്കാത നമ്മുടെ ഗണ്ഡികയുടെ ഫസ്റ്റ് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് ദസ് ഓക്കെ ആൻസർ ദസ് ഓക്കെ ഏതെങ്കിലും വർഷ് കയിലെ സമാനാർത്ഥിക് ശബ്ദ കോൺസാഹെ വർഷ് എന്ന് പറഞ്ഞാൽ ആ ഇയർ അല്ലേ ഇയർ എന്ന മീനിങ് വരുന്ന വേർഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സാൽ വഹ് ദസ് ബേട്ട ഏതായിരിക്കും അതെ സാലാണല്ലേ ഓക്കെ ഏതെ നെക്സ്റ്റ് നോക്കൂ സ്കൂട്ടർ സ്കൂട്ടർ ആരുടേതാണ് മാമാക്കി പിതാക്കി ദാതാക്കി ചാച്ചാക്കി ആരുടേതാണ് കൂട്ടുകാർ യെസ് പിതാക്കി നമ്മുടെ ഗണ്ടികയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ലേ സ്കൂട്ടർ ആരുടേതാണ് യെസ് ആൻസർ പിതാക്കി ഓക്കെ സോഹൻകോ ചോതി കൈസേ സോഹൻകോ ചോട്ട് ലഗീതി എങ്ങനെയാണ് മുറിവ് പറ്റിയത് സ്കൂട്ടേഴ്സേ ഗിരാസേ ഗിരാ ബസ് എവിടെ നിന്നാണ് അവൻ വീണത് ആറാം മരുന്ന് കുടിച്ചേ വിശ്രമിച്ചോളൂ ഇങ്ങനെ ആരാണ് പറഞ്ഞത് മാതാനെ അമ്മ ഡാക്ടറിനെ ഡാക്ടർ ദെൻ ടീച്ചറിനെ ദോസ്തിന് ആരാണ് കൂട്ടുകാരെ പറഞ്ഞത് അതെ ഡാക്ടറിനെ ആൻസർ എന്താണ് ഡാക്ടറിനെ ഓക്കെ ദൻ ഗതിവിധി ടുക്കെ നമുക്ക് ഗതിവിധി ടു നോക്കാൻ സൂചനാ ചിത്ര പഹിചാണിയോ നിർദ്ദേശാനുസരിക്ക് ഓക്കെ ഫസ്റ്റ് നോക്കൂ ചിത്രം നോക്കി ആൻസർ വാക്യം നോക്കൂ ക്രമബത് കരയും എന്താണ് ചിത്രം നോക്കി വാക്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ ഓക്കെ ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ് ആ ഒരാൺകുട്ടിയെ സ്വപ്നം കാണുന്നുണ്ട് ദെൻ എന്താണ് ആകാശത്തെത്തി ആകാശത്തെത്തിയല്ലേ ദനെന്താണ് ചന്ദ്രനെ കണ്ടുമുട്ടുന്നുണ്ട് ദനവരെന്താണ് ആ ഫ്രണ്ട്സ് ആകുന്നതാണല്ലേ ഓക്കെ ഫസ്റ്റ് നോക്കൂ നമുക്ക് സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം ദോനോം ദോസ് ബൻഗയെ അത് ഫസ്റ്റ് വരുമോ ഇല്ലല്ലേ അത് ലാസ്റ്റ് ആയിരിക്കുമല്ലേ വരിക ഓക്കെ ദെൻ അമലിനെ ഏക സ്വപ്ന തേക്കാം എന്താണ് ആ ഒരു സ്വപ്നം കണ്ടു ദെൻ വഹ് ചാൻസ് സെയിമില്ല അവൻ ആ എന്താണ് ചന്ദ്രനെ കണ്ടുമുട്ടി സ്വപ്നമേ വഹു ആസ്മാൻ പഹൂഞ്ച സ്വപ്നത്തിൽ അവൻ ആകാശത്തെത്തി അപ്പോൾ കൂട്ടുകാരിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക യെസ് ഏതാണ് അമലിനെ സ്വപ്ന അമൽ ഒരു സ്വപ്നം കണ്ടു നെക്സ്റ്റ് ഏതായിരിക്കും യെസ് സ്വപ്നയുമേ വഹു ആസ്മാൻ പഹൂഞ്ച സ്വപ്നത്തിലവൻ ആകാശത്തെത്തി മൂന്നാമത്തത് ദനെന്തായിരിക്കും ലാസ്റ്റ് ബൻഗയെൻഗയെ നാലാമത്തത് ദോനോം ദോസ് ബൻഗയെ ഓക്കെ ദെൻ കഹാനി കേചിത ശീർഷകദേ എന്താ പറഞ്ഞിട്ടുള്ളത് കഹാനി കേലിയെ ഉചിത ശീർഷകദേം കഹാനിക്കൊരു ഉചിതമായ ശീർഷകം നൽകാനാണല്ലേ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നൽകാവുന്നതാണ് സ്വപ്ന എന്നോ അല്ലെങ്കിൽ അമൽക്ക സ്വപ്ന എന്നോ ഒന്ന് നൽകുക ഓക്കെ ദെൻ ഗതിവിധി തീം സൂചന കവിതാംശപ്പെടേയും ഓർ സ്വപ്നം പ്രശ്നമൊക്കെ ഉത്തള്ളുകയും കവിതാംശപ്പെടേയും ഓർ പ്രശ്നമൊക്കെ ഉത്തള്ളുകയും കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം സുബസുബക്കെ ആത്തീത്തിത്തലേ ഫൂല് ഫുലുപെർ ജാത്തീത്തിത്തലേ സുന്ദർ സുന്ദർ പാങ്കോം വാലി സബ്കെ മന്മേം ബാത്തി തിത്തലി എന്താണ് ആ സുബഹ് സുബ്കെ ആത്തി തിത്തലി തിത്തലി എന്താണ് ബട്ടർഫ്ലൈ അല്ലേ പൂമ്പാറ്റ രാവിലെ ആരാണ് വരുന്നത് ആ തിത്തലി ദെൻ ഫൂല് ഫുലൂപ്പർ ജാത്തിലി പൂക്കളിൽ ആ ജാത്തി പൂക്കളിലേക്ക് ആ ഇരുന്നു പോകുന്നു അല്ലേ പൂക്കളിലേക്ക് വരുന്നു ദെൻ സുന്ദർ സുന്ദർ പങ്കോം വാലി എങ്ങനെയാണ് അതിൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത് ആ ഭംഗിയുള്ള ചിറകുകളാണല്ലേ ഓക്കെ ദെൻ സബ്കെ മൻകോ ബാത്തിലി ബാത്തി എസ് ആകർഷിക്കുന്നു എല്ലാവരുടെയും മനസ്സിനത് ആകർഷിക്കുന്നു ഓക്കെ ഫസ്റ്റ് എന്താണ് സമാൻ ശബ്ദം ഏതൊക്കെ നമുക്ക് എഴുതാം സമാന ഏ സമാന ശബ്ദം വരുന്നത് ഏതൊക്കെയാണ് മൂന്നും എഴുതാമല്ലോ നമ്മളോട് എത്ര എത്തണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ദോ ശബ്ദമല്ലേ അപ്പോൾ സുബ് സുബ് എഴുതാം ഫുൾ ഫുൾ എഴുതാം ഓക്കെ ആരാണ് യെസ് തിത്തലിയാണ് അല്ലേ പൂമ്പാറ്റയല്ലേ എല്ലാവരുടെ മനസ്സിനെയും ആകർഷിക്കുന്നത് സാൻസർ എന്താണ് തിത്തലി ആൻസർ തിത്തലി ഓക്കെ ആൻസർ എന്താണ് തിത്തലി ഓക്കേ ദിവ ये आशे वाली चुन कर लिए യും ഈ ആശയം വരിക വരുന്ന വരികൾ നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞുള്ളത് ഏതാണ് കൂട്ടുകാരെ ഏതാണത് ഈ വരികളല്ലേ ീത്തിത്തല്ലി ഓക്കെ ദക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഗതിവിധി ഫോ ഗൺ പടയും പ്രശ്നവും ഒക്കെ ഉത്തള്ളുകയും ഗണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക दो हफ्ते के बाद अमल गाँग मजा का मजादो आम का पड़ा झूला झूला आम का पेड़ दादा दादी का प्यार मुन्नी की मुस्क मुस्टिक वाई चौदह उत्तर फस्टें को नोकू दो अमल गाँव चहूंज रुशमें ആരെ അമൽ ആ ഗ്രാമത്തിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തി കിത്തനാസാദ് എന്ത് രസമായിരുന്നു ഗാക ഗ്രാമത്തിലെ വയലും അതുപോലെ തന്നെ ആം കാപ്പേടും മാവും ജൂല എന്താ ഊഞ്ഞാൽ ദാദി ദാദിക്ക പ്യാർ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സ്നേഹം ദെൻ മുനിക്ക മുസ്കാൻ മുനിയുടെ ആ ചിരിയും സന്തോഷവും ഒക്കെ എത്ര രസകരമായിരുന്നു എന്ന് പറയുകയാണ് സ്കൂൾ കെ സ്കൂൾ മേ മുസ്നെ അപ്പിനെ മിത്രി രാഹുൽ സെ മില സ്കൂളിൽ വെച്ചിട്ടെന്താണ് അവൻ തൻ്റെ മിത്രമായ രാഹുലിനെ കണ്ടുമുട്ടി അമൽ ഓർ രാഹുൽ കെ ബീച്ച് വാർത്താലാബ് ആകെ പടായേ അമലും രാഹുലും തമ്മിലുള്ള കോൺവെസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ അമൽ ചുട്ടി കെ ദിൻ കഹാം ഹെ അവധി ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ പുളി എന്തൊക്കെയായിരിക്കും അമൽ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ രാഹുലും അമലും തമ്മിലുള്ള കോൺവെർസേഷൻ കൂടുകാര് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഏതേൻ അമൽ അബ് കഹാം ഹേ ഇപ്പോൾ അമൽ എവിടെയാണ് ചെന്നൈ മേൻ ഗാവ് മേ ഗേത് മേ ആഘേ ഇപ്പോഴെവിടെയാണ് അതെ ചെന്നൈമേ മേ അല്ലേ ചെന്നൈയിലാണ് ഓക്കെ ഏതേൻ ഗതിവിധി പാൻ സൂചന ചിത്രയ്ക്ക് സ്ഥാനപോർ ശബ്ദിച്ചോടുക്കൽ കഹാനിക്ക കഹാനിക്ക പുനർലേഖൻ കരയും അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം ആ ഈ ചിത്രത്തിൻ്റെ പകരം വാക്കുകൾ ഉപയോഗിച്ച് ഇത് വീണ്ടും എഴുതണം ഓക്കെ പുനർലേഖൻ കരയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അജയ് ദെൻ എന്തായിരിക്കും ചിത്രം എന്തിൻ്റെയാണ് പേടല്ലേ ഓക്കെ അജയ് പേട് കെ നീചെ ബൈഡ്ക്കർ ബാംസുരി ഓടക്കൊഴു വായിക്കുകയാണ് അല്ലേ ബാംസുരി ബജ രഹാദ മീ ടി ആവാർ ദെൻ യെസ് മോർ മോർ നാച്ച് നേലക ഇതിനെ മാന്യെന്താണ് യെസ് ഹിരൺ അല്ലേ ഹിരൺ ഓർ എസ് ഖർ ഘോഷ് ബി വഹാം ബഹുഞ്ചെ സബിനെ മിൾക്കർ ഖുഷിയാം മനായി ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്താണ് പേട് ഓക്കെ ഫസ്റ്റ് പേട് ദെൻ എസ് മോർ ദെൻ ഹിരൺ ബാംസുരി ദെൻ ഗർഗോഷ് ഓക്കെ ദ നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം സൂചന ചിത്രതേക്കുകയും ഓർ പ്രശ്നം നോക്കി ഉത്തരലേഖം ചിത്രം നോക്കൂ ഉത്തരം എഴുതാനാണല്ലേ ജൂലൈ മേം കോൻ ഹെ ജൂലെന്താണ് കൂട്ടുകാരെ ആ ഊഞ്ഞാലല്ലേ ഊഞ്ഞാലിൽ ആരാണ് ആരാണ് ലടുക്ക പിതാജി ലഡിക്കി ദാദാജി ആരാണ് കൂട്ടുകാരെ ഊഞ്ഞാലിൽ അതെ ലഡിക്കി ആണല്ലേ ആൻസർ എന്താണ് ലഡിക്കി ക്യാൻസർ ലഡിക്ക് ദൻ ചിത്രയ്ക്ക് ആധാർ പകുവിവരൻ തയ്യാർക്കരേ ഈ ചിത്രത്തെ ആസ്പദമാക്കിയിട്ടൊരു ലഘുവിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് എന്തൊക്കെ എഴുതാം ആ ഇത് സുന്ദർ ഗർഹിത ഒരു മനോഹരമായ ആ വീടിൻ്റെ ചിത്രമാണല്ലേ ദെൻ എന്ത് എഴുതാം ചെടിയാ ആസ്മാൻമേം ഉടുത്തീഹെ എന്താണ് പക്ഷികൾ ആകാശത്തോട് ആ പറക്കുന്നു എന്താണ് റോഡിലൊരു വണ്ടി കാണാനുണ്ടല്ലോ സാ നമുക്ക് എഴുതാം സഡക്കേപ്പർ സഡക്കുപ്പർ ഏക്ക് ഗാഡി ചലി രഹിഹേ ഓക്കേ ഇത് നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം ആ ലടുക്കി ചൂല ചൂൾ രഹിഹേ അപ്പോൾ എൺകൂട്ടി എന്ത് ചെയ്യേണ്ടത് ഊഞ്ഞാലാടുന്നില്ലേ സോ നമുക്ക് എഴുതാം ലഡിക്കി ചൂല ചൂൾ ഡേഹി ഹെ ഓക്കെ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ആ ചിത്രത്തെ ആസ്പദമാക്കൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക ഓക്കെ കൂട്ടുകാരെങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ